ഡ്രാഗൺ ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്ലൈയിങ് ഹാങ്ങിങ് ഡെക്കറാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടോ, അതുപോലത്തെ ഒരു ഹാങ്ങിങ് ഡെക്കറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. നമ്മൾ ചിരട്ട ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, കോക്കനട്ട് ഷെൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലൈയിങ് ഹാങ്ങിങ് ഡെക്കർ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ ചിരട്ടയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ ഏകദേശം 15 ചിരട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 15 തന്നെ ആവശ്യം വരില്ല, നിങ്ങൾ നിങ്ങളുടെ അതിലെ ഒരു ഐഡിയൽ ചെയ്താൽ മതി. ഞങ്ങളിവിടെ ഏകദേശം 15-16 ചിരട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിരട്ട എടുക്കുമ്പോൾ ഇതേപോലെ കണ്ണുള്ള ഭാഗം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചെടിയിലേക്ക് വെള്ളം പോകുന്ന ഒരു ഭാഗം അഡ്ജസ്റ്റ് ഒന്ന് ഹോളിട്ടാൽ കൊടുത്താൽ മതി. അവകാശം നമുക്ക് അടുത്ത ഒരു നൂലാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ വെള്ള നൂലെടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല ടൈറ്റുള്ള നൂലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നൂലെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റുള്ള നൂലെടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ചെടി കെട്ടി കൊടുക്കുമ്പോൾ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല ടൈറ്റുള്ള നൂലെടുത്ത് കൊടുക്കാം. ഞങ്ങൾ ചിരട്ടിന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെ അതിനെ ജസ്റ്റ് കത്തിയിൽ ഇതേപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം, മുഴുവനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആക്കിയെടുക്കാം. അപ്പോൾ മുഴുവൻ ചിരട്ടിനും അതേപോലെ ചെയ്തെടുത്ത് വരാം. അവകാശം നമ്മൾ ചിരട്ടിയുടെ നമ്മൾ സാൻഡ് പേപ്പറിൽ ക്ലീൻ ചെയ്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാ ചിരട്ടയും ഇതേപോലെ സാൻഡ് പേപ്പർ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അടുത്തത് ഇതിനെ പെയിൻറ്റാണ് ചെയ്യേണ്ടത്. ആ പെയിൻറ്റ് എടുക്കുന്ന ഇതേപോലത്തെ കാവി കളർ ഞങ്ങൾ എടുത്തിട്ടുള്ളത്, മുമ്പ് മാക്വേറത്തിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാവി കളർ. അപ്പോൾ ആ ഒരു കളറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിനെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അവകാശം എന്താ, നമ്മൾ ചിരട്ടയൊക്കെ ഇവിടെ മുഴുവനായിട്ട് സെറ്റായി വെച്ചിട്ടുണ്ട്, അടിയിലൊരു കവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്തെടുക്കാം. ഓരോന്നായി നമുക്ക് മുഴുവനായിട്ടും ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം വിചാരി. അപ്പോൾ ഇതുപോലെ എന്തായാലും മുഴുവനായിട്ടും ചെയ്തെടുക്കാം. അവകാശം നമ്മൾ ചിരട്ടയുടെ നല്ല ഡെക്കറേഷന് വേണ്ടി ഞങ്ങൾ ഇതിവിടെ ബ്ലൂ പെയിൻറ്റ് എടുത്ത് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം, ഇതൊക്കെ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവകാശം ഇതുപോലെ നിങ്ങൾ വേണമെങ്കിൽ നല്ല ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്ത് കൊടുക്കണം, നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ചെയ്താൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ ചിരട്ടയൊക്കെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്, അവിടെ എന്തായാലും സെറ്റാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനിടെ നമുക്ക് ഇതിന് നമ്മളോട് ചെടി ചെട്ടിയെ തൂക്കാനുള്ള ഒരു സംഭവം റെഡിയാക്കണമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ചെടിച്ചെടി തൂക്കി വെക്കാനുള്ള ഒരു ഹുക്ക് റെഡിയാക്കണം. അതിന് വേണ്ടി ഞങ്ങളുടെ ഒരു പഴയ ഒരു വലിയ പെയിൻറ്റിൻ്റെ ബോക്സിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട്, ക്യാപ്പ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് തൂക്കി വെക്കാൻ വേണ്ടി ഇത് ഇതേപോലെ ഒരു ക്ലിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ മൂന്ന് സൈഡിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതുപോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്ലിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹോൾ മൂന്ന് ഹോൾ ഇട്ടതിന് ശേഷം ഇവിടെ കെയർ കെട്ട് സെറ്റാക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ക്ലിപ്പ് ഇട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ നൂലെടുത്തിട്ടുണ്ട്, അടുത്ത നമുക്ക് ഇതേപോലെ വീട്ടിൽ കാണുന്ന പോലെ കെട്ടി കൊടുക്കണം. ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് അടിയിൽ ഇവിടെ കെട്ടി കൊടുക്കാം, ഇതേപോലെ കെട്ടി കൊടുക്കാം ടൈറ്റ്. അപ്പോൾ ബാക്കിയുള്ള പോർഷൻ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എന്തായാലും ഇതേപോലെ നമുക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കണം, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. എന്തായാലും ഇതേപോലെ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചിരട്ടയിലെല്ലാം നൂല് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ ചിരട്ടയിലും നൂല് കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓണർസ്, നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെച്ച ആ പെയിൻറ്റിൻ്റെ ബോക്സിൻ്റെ മുടിയിൽ നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ 16 ചിരട്ടയാണ് എടുത്തത്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ 16 ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തവരെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ കേസ് അടുത്തവരെ നമുക്ക് ഓരോ ചിരട്ടയിലേക്കും നൂല് കെട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. അത് ആദ്യം നമുക്ക് ഇതിന് എല്ലാത്തിലേക്കും നൂല് കെട്ടി കൊടുക്കാം. അപ്പോൾ കേസ് നമുക്ക് ഓരോന്നോരോന്ന് ഇതിലേക്ക് കെട്ടി കൊടുക്കാം. അപകാശം നമ്മളെടുത്ത നൂല് മതിയാവാത്തത് കൊണ്ട് നമ്മളൊരു നൂല് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നൂല് വെള്ള നൂല് മതിയാവാത്തത് കൊണ്ട് നമ്മൾ നൂല് വേറെ വാങ്ങിയിട്ടുണ്ട്, വേറെ ഒരു ബ്ലാക്ക് നൂല് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് വെച്ചാണ് കെട്ടുന്നത്. അപ്പോൾ ചിരട്ടയിൽ കെട്ടിയ നൂലത് തന്നെയാണ്, അപ്പോൾ മുകളിലേക്ക് കെട്ടുന്നത് ഇതാണ്.
ചിരട്ട കൊണ്ടുണ്ടാക്കി ചെടിച്ചെടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിലേക്കൊക്കെ മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഓരോ പ്ലാന്റ്സ് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാത്തിലേക്കും നല്ല മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചെടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അതെന്തായാലും നമുക്ക് അടുത്ത ഇതിലേക്ക് ചെടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഈ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് എവർഗ്രീൻ ടേട്ടിൽ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതൊരു പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഓരോന്നിലേക്കായി നമുക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കാം. ശേഷം തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിന് നല്ല വീഡിയോ അടുത്ത പ്രാവശ്യം കാണാൻ തരും. സ്മയാമി സൈനിങ് ഔട്ട്.